വസാനി രണ്ടാമത്തത് അപ്പോ മനുഷ്യന് സ്വന്തമായി ജീവിക്കാൻ കഴിയില്ല. അവന് സാമൂഹ്യ ജീവിയാ മനുഷ്യൻ. അപ്പോൾ അവനക്ക് രണ്ട് കാര്യം വേണം. ഒന്ന്, അവൻ്റെ പ്രൊഡക്ഷൻ നടക്കണം. മനുഷ്യവർഗത്തിൻ്റെ അവിടെ നിലനിൽപ്പിന് എന്ത് വേണ്ടതുണ്ട്? പ്രൊഡക്ഷൻ വേണ്ടതുണ്ട്. രണ്ടാമത് ആ താവുനും കോഓപ്പറേഷനാ. വൽ മൽബസി വൽ തർബിയത്തിൽ വലതി. കുട്ടികളെ വളർത്തുക, വസ്ത്രം, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ സജ്ജമാക്കാൻ വേണ്ടി ഒരു സഹകരണം ആവശ്യമാണ്. ഏയ്, ഈ പറഞ്ഞ കാര്യം മത്തായ ഭക്ഷണം ഒരിക്കലും ഇപ്പം നമുക്കൊരു പണിയാണ്. പക്ഷെ അതിന് ഏത് വേണ്ടതുണ്ട്? സഹകരണം വേണം. മറ്റേ സഹകരണം ഇല്ലെങ്കിൽ എന്താ? നമ്മൾ തന്നെ ഇറങ്ങണം ഗർസിൻ്റെ അടിയിൽ പാടത്തിറങ്ങിയിട്ട് നെല്ല് ഉണ്ടാക്കി നമ്മൾ തന്നെ അതിന് കൈക്കോട്ട് വേണം, അതിന് വികാസ് വേണം, അതും നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഇത് മുഴുവനോ നമ്മൾ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ പരസ്പര സഹകരണം എന്നത് ഈ ദുനിയാവിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അനിവാര്യമാണ്. സംസർഗം എന്നുള്ളത് വലത് കുട്ടി ഉണ്ടാവും, ആണും പെണ്ണും കൂടി കൂടിയ കുട്ടി ഉണ്ടാവും, അത് ഉറപ്പന്നെയാണ്. ഒരാൾക്ക് കുട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളത് കൊണ്ട് വ്യാപ്രതനാകാൻ കഴിയില്ല. ജീവിതത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ കാരണങ്ങളൊക്കെ ഒരുക്കുക എന്നുള്ളതും പിന്നീട് അവന് മതിയാവൂലാൽ ലജിറ്റിമായ മാൽ അഖിലി വൽ വലത് ഫിൽ മന്ദിരി. വീട്ടിൽ മക്കളോടുകൂടെയും കുടുംബാദികളോടുകൂടെയും മാത്രം ഒരുമിച്ച് കൂടിയാൽ പറ്റൂല. അവനക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയില്ല. ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടാതിരിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ തൊഴിൽ കൊണ്ട് ഏറ്റെടുക്കുക. കത്തി വേണമെങ്കിൽ പെരുങ്കൊല്ലൻ, ഏ അത് പിടിവാണെങ്കിൽ ആശേരി, മനസ്സിലായോ? അത് മൂർച്ച കൂട്ടണമെങ്കിൽ വേറൊരു ചങ്ങായി ഉണ്ടാവും. ഏയ്, ഇങ്ങനെ ഓരോരോ ആളുകൾ ജീവിതത്തിൽ അനിവാര്യമാണ്. ആ എങ്ങനെ ഒരു മനുഷ്യൻ ഏകനായ കൊണ്ട് ഞാൻ തന്നെ കൃഷിപ്പണി നടത്തുക, അങ്ങനെ എങ്ങനെ നടക്കല്? അതിന് ആവശ്യം അല്ല, ആ ഉപകരണങ്ങൾ വേണ്ടേ? ശരി, നമ്മളെ കൃഷി കൊണ്ടേ നമ്മൾ തിന്നുള്ളൂ എന്നാ വെക്കണത്, ആയിക്കോട്ടെ. എന്നാലും ഏത് വേണ്ട? ആലാത്ത് വേണ്ടേ? ഈ ആലത്ത് ആവശ്യമാവൂലയില്ല. ഹദ്ദാദിമ്മൻ അജ്ജാരും ബ്ലാക്ക് സ്മിത്തും അതേപോലെ കാർപ്പൻറും രണ്ടുമാണല്ലോ. ആ ഭക്ഷണത്തിന് തന്നെ അത് ആവശ്യമാണ്. അത് പൊടിക്കുന്ന ആള് വേണ്ടേ? മില്ല് വേണ്ടേ? പത്തിരി ചുടുന്ന ആള് വേണ്ടേ? പത്തിരി ചുടലൊന്നും നമ്മളെ നാട്ടിലെ പെരീലമായില്ല. അറബികളുടെ ഏർപ്പാട് എന്താന്ന് പറഞ്ഞാൽ പൊടി കൊടുത്താൽ ചുട്ടു തരും, മനസ്സിലായില്ലേ? ഉത്തരേന്ത്യയിലൊക്കെ അങ്ങനെ തന്നെയാണ്. പത്തിരി വാങ്ങല, അധികം പെരീലുണ്ടാക്കൽ കുറവാ. പൊടി കൊണ്ടേ കൊടുത്താൽ മതി. പൊടി കൊണ്ടേ കൊടുത്താല് ഒരു ചുട്ട് തരും. നമ്മളൊക്കെ ദൈവം എന്ന് പഠിച്ചിരുന്ന അങ്ങനെ ഭക്ഷണം അവിടെ ഉണ്ടാവും. അത് വേണ്ടെന്ന് വെച്ചാൽ പൈസ വാങ്ങും, ഭക്ഷണത്തിന് പൈസ കിട്ടും. എന്നിട്ട് 30 പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പൊടിൻ്റെ ഒരു പാക്കറ്റ് ഇട്ടു, അത് പിടി കൊണ്ടേ കൊടുത്താൽ അവിടെ തന്നെ കിച്ചണിൽ കൊടുത്താൽ മതി. 5 പൈസയാണ് ചൂടാൻ, 2 റൊട്ടി ഇട്ട് തരും, മനസ്സിലായേ? അത് നമ്മൾ പൊടിയിൽ കൊടുത്താൽ മതി. അങ്ങനെ ഒലിങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്, മനസ്സിലായില്ലേ? അതിന് 2 എണ്ണം നമുക്ക് എടുത്ത് തരും. നമ്മളെ പൊടിയാണ് എടുക്കുന്നതെന്ന് കണക്കൊന്നുമില്ല. അപ്പോൾ പൊടിക്കാൻ ആൾ വേറെ, ഇങ്ങനെ വ്യത്യസ്ത ആളുകളാണ്. അതേപോലെ തന്നെ വസ്ത്രമാണല്ലോ. എങ്ങനെയാണ് ഈ വസ്ത്രം ഒറ്റക്ക് ചെയ്യല്? ആദ്യം വേണ്ടി പഞ്ഞി കൃഷി ചെയ്യണ്ടേ? അതുപോലെ തന്നെ നൂല് നൂൽക്കാനുള്ള ഉപകരണം വേണ്ടേ? ചർക്ക വേണ്ടേ? ആ അതുപോലെ തന്നെ ടൈലറിങ്ങിന്റെ മെഷീൻ വേണ്ടേ? വാലാത്തിൻകെതീറ തൂജി വേണ്ടേ? എന്തൊക്കെ വേണം? ഇതൊക്കെ കൂടി എങ്ങനെയാണ് മനുഷ്യ ചെയ്യോ? ഇതുകൊണ്ടാണ് മനുഷ്യന് ഒറ്റക്ക് ജീവിക്കാൻ കഴിയില്ല. ആ ഒരു ഒരു പരിധി വരെയൊക്കെ ഇപ്പം ചെയ്തക്ക് കഴിയും, പഴയ കാലത്തൊക്കെ അങ്ങനെ ഉണ്ട്. എന്നാലും പൂർണ്ണമായിട്ട് കഴിയില്ല. ഇപ്പം കൃഷി അവനാ ബാപ്പി മക്കളും പെണ്ണുകളും കുട്ടികളൊക്കെ കൂടി തന്നെയാണ് എല്ലാ പരിപാടി എടുക്കുന്നത്. ഓല തന്നെയാണത് കുത്തുന്നതും, അങ്ങനെയൊക്കെ കുറേയൊക്കെ നടക്കും. എന്നാലും മീൻ വാങ്ങണ്ടേ? മീനും കൂടി അവർക്ക് പിടിക്കാൻ പോകാൻ പറ്റും. ഏയ്, അതല്ലെങ്കിൽ ഇറച്ചി വേണ്ടേ? അല്ല, ഇറച്ചിക്കും തന്നെ അവനവൻ്റെ കോഴിയൊക്കെ ആണെന്ന് വിചാരിക്കുക.
എന്നാലും ഏതെങ്കിലും രീതിയിൽ ആവശ്യമാവും. മനസ്സിലായില്ലേ? ഒരു വേറൊരാളിലേക്ക് ഇതില്ലാതെ കണ്ട് അത് കഴിയൂല. കൃഷിപ്പണിയുടെ ആയുധങ്ങൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമ്മൾ കൊണ്ട് കഴിയുമോ? ആ പിന്നെ വേറെ കാര്യം പറയാം, വീടിന്റെ ആവശ്യം പറയാ. ലഭിച്ചതമായ ഈ മനുഷ്യന്മാരെല്ലാരും കൂടി ഒരുമിച്ച് കൂടുകയാണെങ്കിൽ മക്ഷൂഫ തുറന്ന ഒരു സ്ഥലത്ത് മൈതാനിയിലാണെങ്കിൽ ചൂട് കൊണ്ടും തണുപ്പ് കൊണ്ടും അവർ ബുദ്ധിമുട്ടാകുന്നതാണ്. മഴ കൊണ്ടും വല്ലു സൂസി കള്ളന്മാരെ കൊണ്ടും അപ്പോൾ അവരാവശ്യമായി. ഇല അഭിനയത്തിൻ മുഹക്കമ ഭദ്രമായ കെട്ടിടങ്ങൾ ആവശ്യമായി. ചില വീടുകളോ കൊല്ലു അഹിലി വൈത്തിമ്പി ഓരോ വീട്ടുകാരും അതുകൊണ്ട് ഒറ്റക്കാവുന്നു. ഒബിമാമാവ് അവനോട് കൂടെയുള്ള ഒന്നോടുകൂടെ ഇമിനൽ ആലാത്തി ഉപകരണങ്ങളാലും വല്ല അസാസി ഫർണിച്ചറുകളാലും വൽ മനാതിരോ വീടുകളാവുന്നത് ചൂടിനെ തടയും തണുപ്പിനെ തടയും മഴയെ തടയും അയൽവാസികളെ ശല്യം തടയുന്നതാണ്. കക്ക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാക്കാൻ പറ്റുന്നതാണ് വീട്. പക്ഷെ വേറെ കാര്യണ്ട്, വീടുകളാവുന്നത് ജമാഅത്തുമിനല്ലുസൂസ് കള്ളന്മാരുടെ ഒരു സംഘം വീട്ടിൽ വന്നായിട്ടുള്ള കാര്യം. വീടിന്റെ പുറത്തു നിന്നുള്ള കള്ളന്മാർ ഒരുപാട് കള്ള സംഘം തസ്കര വീരന്മാർ ഒന്നായിട്ട് ഇങ്ങോട്ട് വരും. അപ്പൊ വീട്ടുകാരാവശ്യമായില്ല തനാസുറി പരസ്പരം സഹകരണത്തിലേക്കും വത്താവുനി കോഓപ്പറേഷനിലേക്കും വത്തഹസ്തുനി പ്രതിരോധത്തിലേക്കും ബിസൂറിൻ ഒരു മതില് വേണ്ടിയെന്നു. യുഹേത്തു ബി ജമീഅൽ മനാസിലി വീടുകളെ മുഴുവനും വലയം ചെയ്യുന്ന. അപ്പൊ ഈ നാടിന് എന്താവശ്യമായി? ഈ പറഞ്ഞ മതിലിന്റെ ആവശ്യമായി. മതില് പറഞ്ഞാൽ എങ്ങനെ? നമ്മളെ ഓരോരുത്തരെ പേരിലെ മതിലല്ല, ഒരു നാടിനുണ്ടാവും ഒരു മതില്. മനസ്സിലായോ? അത് നമ്മളെ പല നാടുകളിലും ചെന്നാൻ കാണാൻ കഴിയും. ഇപ്പോഴും ഇപ്പൊ ബുഹാറ അവിടെ മതിലുണ്ട്, സ്പെയിനിൽ മതിലുണ്ട്. മനസ്സിലായി? അവിടുത്തെ ഒരു കാഴ്ച വസ്തു തന്നെ മാൻഡ്രിഡിൽ കാര്യമായിട്ടുള്ളൊരു കാഴ്ച വസ്തു. ഒന്ന് ക്രിസ്ത്യൻ വാൾ, മറ്റൊന്ന് മുസ്ലിം വാൾ. മുസ്ലിം ഭരണാധികാരികളെ കാലഘട്ടത്തിലുണ്ടാക്കിയ ഒരു മാൻഡ്രിഡിലുള്ളൊരു വാളുണ്ട്, പിന്നെ ക്രിസ്ത്യൻ ഭരണകാലഘട്ടത്തിൽ ഉണ്ടാക്കിയൊരു വാളുണ്ട്. അപ്പം എന്താന്ന് പറഞ്ഞാൽ ആൾക്ക് കടക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? കടക്കണമെങ്കിൽ അതിന് ഇത് എൻട്രൻസ് വേണം. അവിടെ കാവക്കാരുണ്ടാവും. ഒരു ഗ്രാമം ഒരു നാട് തന്നെ ഒരുപാട് ഭയങ്കരമൊന്നും ആവുമല്ലോ. ആ വാൾ തന്നെയാണ് ഇപ്പം യഥാർത്ഥത്തിൽ മസ്ജിദുൽ ബൈത്തുൽ മുഖദ്ദസിനുള്ളത്. ബൈത്തുൽ മുഖദ്ദസ് ഓരോ കാലഘട്ടങ്ങളിലും ഓരോരുത്തർ വാൾ കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു വലിയ വാളാണ് ചൈനയിലെ വൻമതിൽ എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? 6000 കിലോമീറ്ററാണ് ചൈനയിലെ വൻമതിൽ. 6000 കിലോമീറ്റർ. പക്ഷെ അതൊക്കെ പൊളിഞ്ഞു വയ്ക്കണം. ഇപ്പോൾ പീച്ചിങ്ങിൽ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ കാണാൻ വേണ്ടി വെച്ചേക്കണമെന്നല്ലാതെ ഒന്നുമില്ല. മനസ്സിലായോ? അത് ചിലവർ പറയും അതാണ് യൗജൂജ് മൗജൂജ് സദ്ദ്. വെറുതെ അങ്ങോട്ട് പറയുന്നത് ഒരു ആൾക്കാർക്കാണ് പറയലെന്നെ. യൗജൂജ് മൗജൂജിൻ്റെ സദ്ദിൻ്റെ യാതൊരു ലക്ഷണമില്ല. ഇത് വെറും കഴുകലുകൊണ്ടാണ് ഇടയുടെ ഉള്ളിലൊക്കെ മണ്ണ. യൗജൂജ് മൗജൂജിൻ്റെ സദ്ദ് പറയുന്നത് എന്താ? നല്ല ആത്തൂനി സുബ്രൽ ഹദീദ് എത്തായിദാ സാബാബൈന സദഫൈൻ. ആ പണ്ട് മൂലിയന്മാർ വേലാണ് നെയ്ൽ നദിയിൽ ഹീറാവിന് മുങ്ങിച്ചത്തു. ആ ഒരു വേലൊന്നുമല്ല ഞാൻ കേട്ടിരുന്നു, ഒരുപാട് വേല് കേട്ടിരുന്നു. ഏയ് നെയ്ൽ നദിയിലാണ്. നെയ്ൽ നദിയിൽ ഹീറാവിന് സംഘം ഒരു തല ഇറങ്ങുമ്പോൾ മറ്റേക്കാളെ അപ്പോഴും ഇറങ്ങിയിട്ട് തന്നെ ഉണ്ടാവില്ല. അവനൊരു ഓടി രക്ഷപ്പെടില്ലേ? ആ ചെങ്കടലാണ് മുങ്ങിച്ചിരിക്കണത്. ആ അപകടങ്ങൾ നാടിന് മതില് കെട്ടൽ വരെ ഇതിൻ്റെ ഒരു ആവശ്യമായി. ആദ്യം ആദ്യമൊന്നുമില്ല, വീട് വേണ്ടിയൊന്നും. അങ്ങനെ ഓരോ ബൗണ്ടറികൾ, അങ്ങനെ ഓരോ നാട്ടിലും. നമ്മളെ നാട്ടിലൊരു അങ്ങനെ പറഞ്ഞാൽ തിരിയില്ല. ഈ കേരള നാട്ടിലേ ഉത്തരേന്ത്യയിലുണ്ട്. ഇപ്പോൾ തുർക്കുമാൻ ഗേറ്റ്, അജ്മീർ ഗേറ്റ്, ദില്ലി ഗേറ്റ്, ഇന്ത്യൻ ഗേറ്റ്. ഇന്ത്യൻ ഗേറ്റ് അതല്ല, ഇന്ത്യൻ ഗേറ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ കാണാൻ വേണ്ടിയിട്ട് കുറേ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് കൂടി എഴുതി വെച്ച് കണ്ടിട്ടുള്ളതാണ് ഇന്ത്യൻ ഗേറ്റ്. പക്ഷെ ആ തുർക്കുമാൻ ഗേറ്റ്, അജ്മീർ ഗേറ്റ്, ദില്ലി ഗേറ്റ് ഇതൊക്കെ പഴയ കാലത്തെ ദില്ലി സംരക്ഷണാർത്ഥം ഉണ്ടാക്കിയ ഗേറ്റുകളാണ്. മനസ്സിലായി? ആ അപ്പോൾ അത് ആളുകൾ താമസിക്കൽ അങ്ങനെ. പിന്നെ കൃഷിസ്ഥലം ഒറ്റ സ്ഥലത്തേക്കാരോ. നമ്മളെ നാട്ടിലെ മാതിരി ഒരാൾക്ക് ഒരു 10 സെൻറ് ഭൂമി, എന്നിട്ട് അതിനൊരു വീട്, പിന്നെ 20 സെൻറ്. അങ്ങനെയുള്ളത് ഈ ലോകത്തൊന്നുമില്ല. ഉത്തരേന്ത്യയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പണ്ട് ഞാനൊരിക്കലും പെടലിട്ടു, പിന്നെ ഒരു ബസ് കയറി. അപ്പോൾ ഞാൻ ചോദിച്ചു, നമുക്ക് കൂടുതലൊന്നും അറിയില്ല, എത്ര സ്ഥലത്ത് നിർത്തുമെന്ന് ചോദിച്ചു. നമ്മൾ വേഗം പോകുന്നതാണ് എക്സ്പ്രസ്സാണ്, അത് ഓന് എക്സ്പ്രസ് ഹേ എന്നറിഞ്ഞു.
അപ്പൊ ഞാൻ ചോദിച്ചു എത്ര ബസ് പാഞ്ച് ജഗർ റുക്കേകാർ എവിടുന്ന് ആഗ്ര ടു ജയ്പൂർ ആഗ്രയിൽ നിന്ന് ജയ്പൂർക്ക് കുറച്ച് കിലോമീറ്റർ ഉണ്ട് വൈകുന്നേരം കയറിയിട്ടുണ്ടെങ്കിൽ രാവിലെയൊക്കെ തന്നെ എത്തുള്ളൂ അത്രയും ഉണ്ട് അപ്പോൾ പാഞ്ച് ജഗർ റുക്കേകാർ അപ്പം ഞാൻ ചോദിച്ചു ഓ ഇത് ഉഗ്രൻ എക്സ്പ്രസ്സാണ് അപ്പോൾ എന്താ സംഭവം എന്നാണ് അഞ്ച് സ്ഥലത്ത് തന്നെ നിർത്തിയതുള്ളൂ ആകെ അഞ്ച് സ്ഥലേ ഉള്ളു പോണ് വൈകാറുങ്ങ നിർത്താൻ ഇല്ല അപ്പം ജയ്പൂർ എന്ന് പറഞ്ഞ ടൗൺ ഭയങ്കര ടൗണാണ് ഏത് അർദ്ധരാത്രിയിലും ജനങ്ങൾ തിങ്ങി നിൽക്കുക എന്താ കാരണം അതിൻ്റെ പരിസരത്തുള്ള ആളുകൾ മുഴുവൻ ഒരു 50 കിലോമീറ്റർ വരെയുള്ള ആളുകളൊക്കെ ഇങ്ങോട്ടാണ് വരുന്നത് മനസ്സിലായില്ലേ അങ്ങനത്തെ വെറും കൃഷിസ്ഥലേക്കാരെ അതിപ്പോൾ നമ്മൾ അധികമൊന്നും വേണം മദ്രാസിക്ക് പോയാൽ മതിയല്ലോ വഴിയിലൊക്കെ വെറും കൃഷി ഉണ്ടാവുള്ളൂ ജനങ്ങൾ താമസിക്കുന്നവർക്ക് ജനങ്ങളുണ്ടാവും നമ്മളങ്ങനെയല്ല നമ്മളൊരു നാടൊന്നായിട്ട് പരന്നിരിക്കുക അപ്പോൾ നമ്മളെ നാട്ടിൽ മുതലൊന്നും പറ്റില്ല മനസ്സിലായില്ലേ ആ ചുമ്മാ ആ പിന്നീട് ആളുകൾ വീട്ടിൽ ഒരുമിച്ച് കൂടിയാൽ വൽവിലാദി നാടുകളിലും വീടുകളിലും ആളുകൾ ഒരുമിച്ച് കൂടിയാൽ അവർ പരസ്പരം ഇടപാടുകൾ നടത്തുകയും ചെയ്താൽ ഹുസോമാത്തുൻ അവർക്കിടയിൽ ചില തർക്കങ്ങളുണ്ടാവും ഓ എൻ്റെ കിതാബ് എടുത്തു മറ്റവരങ്ങോട്ട് കേടിയെത്തി എൻ്റെ പൈസ കാണാനില്ല ഏ എൻ്റെ കുപ്പായ പോലെ അങ്ങോട്ട് വലിച്ചിട്ടു ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടാവും അവിടെ എന്താണെന്നറിയോ ഇത് തായദിവസം റിയാസത്തു നേതൃത്വം ഉണ്ടാവും ഒരു ക്ലാസ്സാകുമ്പോൾ ഇതിന് ഒരാൾ വേണ്ടേ ആ വിലായത്തിന് അധികാരവും ഉണ്ടാവും സൗജി ഭർത്താവിനാലെ സൗജ്യത്തിൽ ഭാര്യയുടെ മേലില് വിലായത്തുല്ലിൽ അപവ ഇനി മാതാപിതാക്കൾക്ക് അധികാരമുണ്ടാകും അലൽ വലതി കുട്ടിയുടെ മേൽ ഓൻ ദുർബലനാണ് യഹത്താജു ആവശ്യമാവുന്നതാണ് അവനെ നിലനിർത്തി പോകുന്ന ഒരാൾ ആവശ്യമാണ് അധികാരമുണ്ടായിക്കഴിഞ്ഞാൽ ഒരു ബുദ്ധിമാനായ ആൾക്ക് അഹുദായിലൽ ഹുസൂമ അത് തർക്കത്തിലേക്ക് ചേർത്തി കളയുന്നതാണ് മൃഗങ്ങൾക്ക് അധികാരിയാകേണ്ട ഒരു പ്രശ്നവുമില്ല ഒരു കേസും കിട്ടൂല അതിനകത്ത് മനുഷ്യന്മാർക്ക് അധികാരിയായി കഴിഞ്ഞാൽ എന്തായാലും അവിടെ എന്തുണ്ടാവും കേസുണ്ടാവും അതിന് തർക്കിക്കാളെ കഴിവില്ല ആ ഇതങ്ങനെയല്ല ഉസ്താദ ഓനെ പറ്റൂല ഓൻ അങ്ങനെയാണ് ഓൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറയും മനസ്സിലായില്ലേ ആ അപ്പൊ മർഅത്താവുന്നത് സൗജ ഭർത്താവിനോട് തർക്കിക്കോം മകനാകട്ടെ യുഹാസിമൽ അബവൈനി ബാപ്പാരോടും മാനോട് തർക്കി നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലപ്പാ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല ഏയ് എന്നൊക്കെ പറഞ്ഞാൽ ഓൻ അങ്ങനെയും പറയും ആദാഫിൽ മന്ദിരി ഇത് വീട്ടിലെ അവസ്ഥ തർക്കം ഉണ്ടാവും ഇനിയിപ്പോൾ എന്താ പറയുന്നത് തർക്കം ഉണ്ടായാലും ആര് വേണ്ടിയും അഡ്വക്കേറ്റൊക്കെ വേണമെന്നാ പറയുന്നത് മനസ്സിലായില്ലേ ആ ഇനി നാട്ടുകാരെ പറ്റിയോ ആവശ്യങ്ങളിൽ അവർ ഇടപാടുകൾ ചെയ്യും അതിലൊരു തർക്കിക്കുന്നതാണ് അങ്ങനെ അവർ ഉപേക്ഷിക്കപ്പെടുകയാണെങ്കിൽ തക്കാത്തലു അവർ യുദ്ധം ചെയ്യും ഓ അലക്കു ഒലക്ക നശിക്കും ഞാൻ 200 രൂപ എന്ന ഗുണം മറ്റേ ഞാൻ 100 രൂപ എന്നിട്ടുള്ളൂ അങ്ങനെ അവസാനം ആ കത്തിയെടുത്താണ് കുത്തലാണ്ടാകുക ആ അതുപോലെ തന്നെയാണ് നേതാക്കന്മാരും റായികൾ ആടുമേപ്പുകാര് വാർബാബുൽ ഫലാഹ കൃഷിയുടെ ആളുകളും യഥവാറതുവന അവർ വരുന്ന അലൽ മറായി മേപ്പ് സ്ഥലങ്ങളിലും വൽ അറാളി ഭൂമികളിലും വൽ മിയാഹി വെള്ളങ്ങളിലും അവരാവശ്യത്തിന് തികയില്ല അപ്പോലെ ഈ സ്ഥലം എൻ്റെതാണ് ഞാനവിടെ മേയ്ക്ക മനസ്സിലായില്ലേ അപ്പം മറ്റോ പറയും ഞാൻ ഇന്നലെ ഞാനേനും ഇവിടെ മേയിച്ച് ഇങ്ങനെ തർക്കങ്ങളുണ്ടാവും പിന്നെ കേൾക്കണ കഥ ചില മനുഷ്യന്മാർക്ക് കൃഷിപ്പണിക്കൊന്നും കഴിയൂല ജോലി ചെയ്യാനും കഴിയൂല ഓനക്ക് കണ്ണ് കാഴ്ചയില്ല അല്ലെങ്കിൽ ഓനക്ക് എന്തോ രോഗ അല്ലെങ്കിൽ വാർദ്ധക്യമായിരിക്കുന്നു അതുപോലെ തന്നെ താറുള്ള അവാരുടെ മുഖ്തലിവ വ്യത്യസ്തമായിരിക്കുന്ന പ്രതിബന്ധങ്ങൾ വന്ന് ഭവിക്കുന്നു അവനെ വായിയായിട്ട് വിടുകയാണെങ്കിൽ അലക്ക ഓ നശിച്ചു പോകുന്നതാണ് തഫക്കുദോയിലെ ജമീ എല്ലാവരും കൂടി മോലെ ഏൽപ്പിക്കുകയാണെങ്കിൽ തഹാദലു അവർ മുഴുവനും മുഖ്തഹാദീങ്ങളാ മടിയന്മാരാകും ഒരാളെ പ്രത്യേകമാക്കുകയാണെങ്കിൽ ആ ഒരു കാരണമൊന്നുമില്ലാതെ ഒരാളെ മാത്രം ഏൽപ്പിക്കുകയാണ് യഹുസു ലക്കാനലായി ഇതൊരു ഓന തർപ്പിക്കൂല്ല അപ്പം എന്താ ചെയ്യേണ്ടത് ആ അപ്പം ഈ ഒരു സംഭവം കാരണത്താൽ അനിവാര്യമായും വന്നു വേറെ ഒരു ജോലിയും വന്നു അതാണ് ഇത് പിന്നെ അങ്ങനത്തെ ആളുകളെയൊക്കെ സംരക്ഷിക്കാനുള്ള ഒരു സംരക്ഷണ കേന്ദ്രം
അതുപോലെ തന്നെ അടിപ്പെട്ട തന്നെയാണ് ഭൂമി അളക്കാള അധികാരിയും കോൽക്കാരനും സർവേ ഒക്കെ വേണം. ഭൂമിയുടെ കണക്ക് അതുകൊണ്ടാ അറിയാ ബിലാദിൽ നീതിപരമായി ബാപ്പ മരിച്ചക്കണു രണ്ടേക്കർ ഭൂമി ഉണ്ട് അത് ഓഹരി വെക്കണം അതിനെ അളക്കണ്ടേ അളക്കാൻ പറ്റിയ ആള് വേണ്ടേ വളഞ്ഞോർത്ത് നേരെയുള്ളവർക്ക് ചിലപ്പോൾ എല്ലാവർക്കും അളക്കാൻ നേരും പക്ഷെ അങ്ങനെ അല്ലാത്ത സ്ഥലമൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ അളക്കണ്ടേ. അതുപോലെ തന്നെ പട്ടാളക്കാർ വേണ്ടേ ലിഹറാസത്തിൽ ബലതി നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി ബി സേഫി വാളുകയിറ്റ് ആ അതുപോലെ തന്നെ കള്ളന്മാരെ തടയാൻ വേണ്ടി അപ്പോൾ പോലീസും വേണ്ടിയൊന്ന് പട്ടാളം വേണ്ടി ഇങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ആ ഹുക്കുമി അതുപോലെ തന്നെ ഹുക്കുമിൻ്റെ സനായത്ത് തർക്കം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതും അപ്പൊ കോടതി അതും വേണ്ടിയെന്നോ ഇങ്ങനെയൊക്കെ കൂടി ആയി നോക്കുമ്പോ ഒരു മൂല്യനും വേണ്ടിയെന്നോ പട്ടാളത്തിൽ മൂല്യമാരെടുക്കുന്നുണ്ട് പേപ്പറിൽ പരസ്യം കണ്ടിരുന്നു മനസ്സിലായില്ലേ. ആ ചെറിയ വിദ്യാഭ്യാസമൊക്കെ മതി മൂല്യാരെ ഡിഗ്രിയും വേണം അങ്ങനെ കണ്ടിട്ടില്ലേ ഇല്ല. ആ ഒമിനാൽ വയ്യം ആയിരുഫത്തുൽ ഖാനൂൻ നിയമം അറിയാ എന്നുള്ളതാണ് സൃഷ്ടികൾ അതുകൊണ്ട് കൺട്രോൾ ചെയ്യണം സൃഷ്ടികളെ നിയന്ത്രിക്കാൻ പറ്റുന്ന നിയമങ്ങൾ വേണം. ആ വിദൂരി അതിന്റെ പരിധിയിൽ നിർത്താൻ വേണ്ടി വേണം നിർബന്ധിപ്പിക്കണം നിസാവ് തർക്കം പിരിക്കാതിരിക്കാൻ വേണ്ടി അത് അള്ളാഹു തആലാന്റെ ഹദ്ദുകൾ അറിയലാണ് ഫിൽ മുആമലാത്തി ഇടപാടുകളിലും ഷുറൂത്തു അതിന് ഷർത്തുകൾ അറിയലുമാണ്. ഇത് രാഷ്ട്രീയ കാര്യം ഇതിനേക്കാണ് ഇപ്പം നമ്മൾ എന്ത് പറയുന്നത് രാഷ്ട്രീയ കാര്യങ്ങൾ ലാബുദ്ധമിന അത് അനിവാര്യമാണ് അതുകൊണ്ട് ജോലി ആവൂല ഇല്ല മുഹസൂസൂന പ്രത്യേകക്കാരായ ആളുകളല്ലാതെ. ആ ഇത് കൃഷിപ്പണി ചെയ്യണ മാതിരിയല്ല പരുത്തി ഉണ്ടാക്കണ മാതിരിയല്ല നെല്ല് കൊയ്യണ മാതിരിയല്ല അതിന് ചില മഹസൂസായിരിക്കുന്ന ചില ഗുണങ്ങൾ വേണ്ടതുണ്ട് വിജ്ഞാനം വേണം വിവേചനം വേണം നേർവഴി വേണം ഇതായത് വേണം നേരെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയണം പൊട്ടനാ ഭൂമിയാൾക്കാരൊന്നും വിട്ടാൻ പറ്റൂല. ആ അപ്പൊ നോക്കണം ഇവർക്ക് തന്നെ പണി ഭൂമി ഇളക്കണ പണിയാണ് അതല്ലെങ്കിൽ പോലീസ് പണിയാണ് ഇങ്ങനെ കൺട്രോൾ ചെയ്യണ പണി ഇങ്ങനെയൊക്കെയുള്ള പണിയാ വേറൊരു പണിക്ക് ഓൽക്ക് ഒഴിഞ്ഞിക്കാൻ പറ്റൂല മനസ്സിലായോ. മോജേരിക്ക് വേറെ പണിക്ക് മോജേർ ഇവിടെ നെയ് നെല്ല് കുച്ചിടാൻ പോയാൽ എങ്ങനെ സന്നദ്ധ എടുക്കുവോ മോജേരും മോജേർ പണീൻ്റെ അടുത്തുകൊണ്ടിരിക്കണ്ടേ. ആ ഓൽക്കും വേണ്ട മക്കളെ ജീവിത നിലവാരം പുലർത്തുക ജീവിക്കാൻ കായി വേണ്ട ഓൽക്കും ആ നാട്ടുകാർക്കാവട്ടെ അവരിലേക്ക് ആവശ്യവുമുണ്ട് കാരണം നാട്ടുകാരൊക്കെ കൂടി യുദ്ധം കൊണ്ട് ഷോലായാൽ ശത്രുക്കളോട് കൂടെ മതം താത്തലത്തി സനായത്തു എല്ലാവരും കൂടി യുദ്ധത്തിൽ പോകാൻ പറ്റൂല അപ്പൊ നമ്മുടെ നാട്ടിലെ തൊഴിലും മുടങ്ങൂലേ. ആ അതേ സമയത്ത് യുദ്ധത്തിന്റെ ആളുകളും ആയുധം ഉണ്ടാക്കുന്ന ആളുകളും ഈ സനായത്ത് വേറെ വല്ല പണികളും ചോദിച്ചാൽ തലബിൽ കൂത്തി ഭക്ഷണം തേടിയതിന് വേണ്ടി എന്നാ താത്തലത്തിൽ ബിലാദ് നാട് മുടക്കായി പോകുന്നതാണ്. ആ കാവക്കാരുണ്ടാവൂല പോലീസും പട്ടാളൊന്നും ഉണ്ടാവൂല വസ്തലറനാസു ആളുകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോ എന്തായിന്നറിയോ ആവശ്യം സ്പർശിച്ചു മായിശിയും ഓലക്കുള്ള ശമ്പളം കൊടുക്കേണ്ടി വരും ഗവൺമെന്റ് ശമ്പളം കൊടുക്കണം ആർക്ക് പോലീസിനും പട്ടാളത്തിനും പോലെ പണിയെടുക്കണം സമൂഹത്തിന് വേണ്ടി മൂല്യമാരൊക്കെ പോയി പട്ട തന്നെയാണ്. ആ ആ അവർക്ക് റിസ്ക്കും കൊടുക്കേണ്ടതുണ്ട് ഏത് മുതലാന്നറിയോ ലായ്യായ മുതലേ അല്ലത്തില്ല മാലിക്കലഹ അതിന് ഉടമക്കാരില്ല ഇങ്ങാണ്ടതുണ്ടെങ്കിൽ അപ്പൊ ഇവർക്ക് കൊടുക്കാം ശമ്പളം കൊടുക്കാനൊക്കെ എന്താ വേണ്ടത് പൊതുമുതൽ നിന്ന് കൊടുക്കണം വനായ്മയിലെയും അല്ലെങ്കിൽ ഖനീമത്ത് സ്വത്ത് അവരിലേക്ക് തിരിക്കപ്പെട്ട മിങ്കാലത്തിൽ അതാവത്ത് മാൽ കുഫ കാഫിര്യങ്ങളോട് ശത്രുത ഉണ്ട് എങ്കിൽ അവരേറ്റ ദിമ്മിയാണെങ്കിൽ പറ്റൂല. ആ അപ്പൊ ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ആളുകളും പോലീസും പട്ടാളും ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആയാൽ ദീനിന്റെ ആളുകളും സൂക്ഷ്മതയുടെ ആളുകളുമാണെങ്കിൽ ബിൽ ഖലീൽ അല്പം കൊണ്ടോ തൃപ്തിപ്പെടുന്നതാണ് മിൻ അംബാലിൽ മസാലിഹി മസ്ലഹത്തിന്റെ മുതലുകളിൽ നിന്നുള്ള. അപ്പൊ ഓൽക്ക് അതൊന്നും പോരാ ഇത്ര ശമ്പളം ഒന്നും കിട്ടിയാ പോരാ അപ്പൊ ആവശ്യം സ്പർശിക്കുന്നതാ നിസ്സംശയം യമുദ്ദവും അവലുൽ ബദിൽ നാട്ടുകാർ വരെ സഹായിക്കേണ്ടതുണ്ട് അംബാലിഹിം ശമ്പളം പോരാ അപ്പൊ ആൾക്കാര് ചായാടിക്കും. ആ ആ എന്തിനു വേണ്ടി ഇവർ പോലെ സംരക്ഷിക്കും പോലീസിന് ശമ്പളം കുറവാ അപ്പൊ നാട്ടുകാരെന്തെങ്കിലും കിമ്പളം കൊടുക്കുന്നുണ്ടേ
അപ്പോഴാണ് ആൾക്കാരത് എന്ത് വാങ്ങേണ്ടി വന്നത്? നികുതി വാങ്ങേണ്ടി വന്നത്. മനസ്സിലായില്ലേ? നികുതിപ്പണം വാങ്ങേണ്ടി വന്നത് എന്തിനു വേണ്ടിയാ? ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ശമ്പളം കൊടുക്കാനാ. ആ അല്ലെങ്കിൽ ഓല് പണിക്കിറങ്ങിയിരുന്ന ഇവിടെ ഈ കാര്യമൊക്കെ മുടങ്ങൂലേ. ആ ഇലൽ ഹറാജി, നികുതിയിലേക്കുള്ള ആവശ്യം കാരണത്താൽ ഉണ്ടായേ. അൽ ഹാജത്തു ലിസ്നാഅത്തി നുഖറ, വേറെ ഒരു തൊഴിലിന്റെ ആവശ്യവും ആവശ്യമാവും. ഇലാമൻ യുവല്ലിബുൽ ഹറാജ ബിൽ അദ്ലി, നികുതി നീതിപരമായി തിരിക്കണം. അപ്പം എന്താണ്? സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാർ വേണ്ടി വന്നു. മനസ്സിലായി? നികുതി പിരിവിന് ആൾക്കാർ വേണ്ടി വന്നു. അലൽ ഫല്ലാഹീൻ, ആരെന്നാ വാങ്ങണത്? കർഷകന്മാരുടെ നികുതി. വർബാബിൽ അംബാൽ, മുതലാളികളെടുത്തു നിന്ന്, ഓമുൽ ഉമ്മാൽ തൊഴിലാളികളാണ്, തൊഴിലാളികളെടുത്തു നിന്ന് മുതലാളികളിൽ നിന്നൊക്കെ എന്ത് വാങ്ങേണ്ടി വരും? ഫീസ്. അതാണ് നമ്മൾ എന്ത് പറയുന്നറിയോ, കാഫിരീങ്ങൾ മുസ്ലിം ഭരണത്തിൽ താമസിക്കുകയാണെങ്കിൽ ഓലർന്ന് ജിസിയ വാങ്ങണം എന്ന് പറയാനുള്ള കാരണം എന്താ? ഓലർന്ന് ജിസിയ വാങ്ങുന്നുള്ളൂ. മുസ്ലിങ്ങളിടുന്ന് എന്ത് വാങ്ങുന്നുണ്ട്? നികുതി വാങ്ങുന്നുണ്ട്, സക്കാത്ത് വാങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പല കാര്യങ്ങളും ചെയ്യുന്നത്. അതാരും ഉപയോഗിക്കുന്നുണ്ട്? ഈ കാഫിരീങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന് വേണ്ടിയാണ് അവരിന്ന് എന്ത് വാങ്ങണത്? ഈ ടാക്സ് വാങ്ങണത്. മനസ്സിലായില്ലേ? ജിസിയ വാങ്ങണത്. ആ ആ അതുമാത്രമല്ല, ഇയാൾ ഉദ്യോഗസ്ഥനാണല്ലോ, ഖറാജ് ആക്കണം. വൈലാമൻ, ഒരുവനെയും ആവശ്യമാവും. എസ്തോഫി മിന്നും, അവരിൽ നിന്നും അതിനെ പൂർത്തിയാക്കി വീട്ടുന്നതാണ്. വളരെ മൃദുലമായി. അല്ലാജിയരെ അസ്സലാമലേക്ക്, എന്താ സ്വന്തം അല്ലേ? അല്ല ഈ മാസത്തെ നമ്മളെ ഇത് കിട്ടിയിരിച്ചല്ലോ. ആ അല്ല അപ്പം നമുക്ക് എത്ര ആടുണ്ട്? ആട് കുട്ടിയ 1250 ഉണ്ട്. അപ്പോൾ സക്കാത്ത് കൊടുക്കേണ്ടി വരില്ല. ആ കൊടുക്കാം നമുക്ക്. ഇങ്ങനെ നല്ല മട്ടത്തിലായിരിക്കണം. അല്ല അക്ക, ഇവിടെ ദാ ഇവിടെ ഒരുപാട് ആടുണ്ടല്ലോ, ഇതിൻ്റെ സക്കാത്ത്. ഇവിടെ അത്ര പാടാടൊന്നും ഇല്ല, പോയിക്കോന്ന് പറയും. അപ്പം നല്ല ആർദ്രമായി ഇങ്ങനെ ഈ ഫോണ് കൂടെ പെരുമാറ. ആ ഓമുൽ ജുബാദ്, അവർക്ക് എന്താ പേര് അറിയാ? ജാബികൾ എന്നാ. ഒരുമിച്ച് കൂട്ടുന്ന ആള്. മനസ്സിലായില്ലേ? പാടത്തൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്ന എല്ലാ കെട്ടങ്ങളും എല്ലായിടത്തും പോയിക്കൊണ്ട് ഓരോടുത്ത് കൂട്ടി വെക്കുക. മനസ്സിലായോ? ഒരു മുസ്തഖ്ലിജൂൻ, ആ അതിന് ഇസ്തിഖ്റാജ് ചെയ്യുന്നവരെന്ന് പറയും. അത് വരാനത്ത് അവിടുന്ന് കൂട്ടിയിട്ട് വേറെ ഒരിടത്ത് വെക്കണം. പല നാട്ടിന്നും കൂടി കൊടുത്ന് കൂട്ടിയിട്ടേ ഒരു ഗോഡൗണിൽ വെക്കണം. ഓമുൽ ഖസാൻ, ഓൽക്കാണ് എന്ത് പറയാ? അതിൻ്റെ സൂക്ഷിപ്പിക്കാർ. അപ്പൊ ബരക്കാറ്റിന്റെ അവകാശികളും കൂടിയാണ് സക്കാത്തിന്റെ. ആ ഇനി ഇത് നീതിപരമായിട്ട് കിറ്റായിട്ട് കൊടുക്കണം. ആ അതാണ് അസാക്കിറുകൾക്കൊക്കെ നിശ്ചയിച്ചു കൊടുക്കുന്ന ആള്, പട്ടാളക്കാർക്കും മറ്റവർക്കും മറിച്ചവർക്കൊക്കെ എങ്ങനെയാണ് എന്നുള്ളത്. ആ ഈ പണികളൊക്കെ അതതുൻ, ഒരെണ്ണം ആളുകൾ അതിനെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ, യാതൊരു ബന്ധവും അവിടെ ഇല്ല ആ രീതിയിലാണെങ്കിൽ, ഇൻഹറത്ത നിളാമോ, വ്യവസ്ഥകളൊക്കെ ഇല്ലാതെയാവുന്നതാണ്. അപ്പൊ ആവശ്യം വന്നു, ഇലാ മലിക്കിൻ, അപ്പൊ ആര് വേണ്ടി വന്നു? ഒരു മന്ത്രി വേണ്ടി വന്നു, അതവരെ നിയന്ത്രിക്കും. ഒരു അമീറും വേണ്ടി വന്നു, മുത്തായനായക്ക് അനുസരിക്കുന്ന ഓരോ പണിക്കും ഓരോരുത്തരെ നിശ്ചയിക്കും. വയഖ്താറിൽ ഓരോരുത്തർക്കും തെരഞ്ഞെടുക്കുന്നതാണ് അവനോട് യോജിച്ചതായിരിക്കുന്ന ഒന്ന്. ആ നിഷ്പക്ഷത പരിഹരിക്കുന്നതാണ് നികുതി വാങ്ങുന്നതിലും വയത്തായി അതിന് കൊടുക്കുന്നതിലും. ഫിൽ ഹർബി, യുദ്ധത്തിൽ പട്ടാളക്കാർ ഉപയോഗിക്കുന്നതിലും, അവർ ആയുധം വിതരണം ചെയ്യുന്നതിലും, യുദ്ധത്തിന്റെ മേഖലകൾ നിർണയിക്കുന്നതിലും, അതുപോലെ അതിനൊരു കമാൻഡറെ നിശ്ചയിക്കുന്നതിലും, ഒരു ഖായിദ് ഒരു ക്യാപ്റ്റനെയും, അവരിൽ നിന്നുള്ള എല്ലാ ഓരോരുത്തർക്കും എന്തൊക്കെ രാജകീയമായി എന്തെല്ലാം പണികളുണ്ട് അതൊക്കെ വേണ്ടി വരും, അതിനൊക്കെ ആൾ വേണ്ടി വരും. അപ്പോൾ ഇതിനാലുണ്ടാകുന്ന ബദൽ ജുന്തി പട്ടാളക്കാർക്ക് ശേഷം അഹ്ലുസ്സിലായി, പട്ടാളക്കാരെന്നാണ് ആയുധത്തിന്റെ ആളുകളാണ്. അവദൽ മലിക്ക് രാജാവിന്റെ ശേഷം അല്ലെ ഇറാഖിബും അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ബിൽ ഐനിൽ കാലിക, ഉറക്കമൊഴിക്കുന്ന കണ്ണുകൊണ്ട് ആവശ്യം നിയന്ത്രിക്കുന്നു. കുത്താബിലേക്കും ഹസാനിലേക്കും ഹിസാബിലേക്കും ജുബാത്തിലേക്കും ഉമ്മാലിലേക്കും. ആ ഇവർക്കൊക്കെ ജീവിക്കണ്ടേ? ഓൽക്ക് എങ്ങനെ ഒരുമിച്ച് കൂട്ടി നടന്നാൽ മതിയോ? അവർക്ക് ഓൽക്ക് വേറെ പണിക്ക് പോകാൻ പറ്റൂല. അപ്പോ ഫർഇയായ മാൽ ആവശ്യം വന്നു, മാലിൽ അസലി, അസലിയായ മാലോട് കൂടെ ഒരു ഫർഇയായ മാലും കൂടി വേണം അതിന്റെ അടി അതിൽ നിന്ന് പിരിഞ്ഞുണ്ടായ. ആ ഫർഇൽ ഹറാജ്, അതാണ് അഡീഷണൽ ടാക്സ്.
മനസ്സിലായി അതിന്റെ ശാഖയായിട്ടുള്ള ആ ഇങ്ങനെ വരുമ്പോൾ ജോലിയിലെ ആളുകളാകുന്നു മൂന്ന് വിഭാഗം ആളുകളായി അൽ ഫല്ലാഹൂൻ ഒന്ന് കർഷകർ വർവാത്തു ഒന്ന് ആട് മേപ്പ് പോത്ത് മേപ്പ് പോത്ത് മാസ്റ്റർ ഇങ്ങനെയൊക്കെ ഗോപാലൻ ഇവരൊക്കെ മുഹ്തരിഫൂൻ പിന്നെ തൊഴിലാളികൾ ആ രണ്ടാമത്തത് അൽ ജുന്ദിയത്തുൽ ഹുമാത്ത് ബിസ്സുയൂഫ് വാളുകൊണ്ട് സംരക്ഷിക്കുന്ന പട്ടാളക്കാർ വസാലിസത്തും മൂന്നാമത്തെ അൽ മുത്തറദ്ദിദൂന ബൈന ത്വായിഫത്തെ ഈ രണ്ട് വിഭാഗത്തിൻ്റെ ആളുകൾക്കിടയിലും തറദുതായവർ ജുന്ദിൻ്റെ ഇവരുടെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഉദ്യോഗസ്ഥന്മാർ ഉമുൽ ഉമ്മാൽ അവരാണ് ഉമ്മാലിങ്ങൾ ജുബാത്തു അംസാലും ഫന്ദുറി നോക്കൂ എങ്ങനെയാണ് കാര്യങ്ങൾ തുടങ്ങിയത് സംഗതിപ്പ് എൻ്റെ ആവശ്യമുള്ളതിനു ഭക്ഷണത്തിൻ്റെ ആവശ്യ വസ്ത്രത്തിൻ്റെ ആവശ്യ മസ്കൻ്റെ ആവശ്യം ഓ ഇലാമാത ഇതപ്പോൾ എവിടത്തെ എത്തി അവസാനം ആര് വേണമെന്നായി രാജാവ് വേണം രാജാവിന് പെണ്ണുങ്ങളും വേണം രാജാവിന് കുറേ കിങ്കരന്മാർ വേണം എനിക്ക് പിയെ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി ആ അതാണ് ദുന്യാവിൻ്റെ കാര്യം ആ ദുന്യാവിൽ നിന്നൊരു കവാടം തുറക്കൂല അത് കാരണം വേറെ ഒന്നുകൂടി തുറന്നിട്ടല്ലാതെ പരിമിതമായ ഒരതല്ലാതെ കണ്ടമാൻ അങ്ങനെ പോവും ഹാവിയാതിർ പാതാളമാണ് അതിൻ്റെ കുണ്ടിനൊരറ്റല്ല അഗാധമായ കുണ്ട എന്നതുപോലെ അങ്ങനെ ഒന്നും ഒന്നായി ഒന്നും ഒന്നായി പിന്നെ ഇനി കൃഷി ചെയ്യുമ്പോൾ തേങ്ങടണം എല്ലാവർക്കും പോയി കയറാൻ കഴിയൂല അപ്പോൾ ഇനി തീയ്യം വേണ്ടി വന്നു മനസ്സിലായില്ലേ പോകാൻ അടക്ക വർക്കൂല അവനക്ക് വേറൊരാൾ വന്നു അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ മരം വെട്ടേണ്ടി വരും അപ്പോൾ അതിനൊരാൾ വേണ്ടി വന്നു ഇങ്ങനെ ഇങ്ങനെ ചിലപ്പോൾ തെങ്ങൊക്കെ ഇങ്ങനെ വളഞ്ഞ് പെരൻ്റെ അടുത്ത് വരും അപ്പോൾ അത് കെട്ടാൻ ഒരാൾ വേണ്ടി വന്നു ഇങ്ങനെ നല്ല രസമുള്ള ദുന്യവിയായ ജീവിതം മനസ്സിലായില്ലേ അത് ഒന്നൊന്നിനോട് ബന്ധിതമായി കൊണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് കക്കൂസ് ഉണ്ടാക്കണം കക്കൂസ് കോരാനൊരു വിഭാഗം ആളുകൾ വേണ്ടി വന്നു ഏയ് ആ ഇങ്ങനെ അങ്ങനെയാണ് പോകും അതിലുള്ള ഒരു കുണ്ടിലാണ് ഒരാൾ വീണത് എങ്കിൽ സഖദമിന്നായില ഉഹറ വേർന്നിൽ വീഴുന്നതാണ് വഹാക്കതാല തവാലി ഇങ്ങനെ തുടരെ തുടരെയായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇതാണ് ഇപ്പൊ ജോലികളും ഏർപ്പാടുകളും ഇല്ലാത്തത്തിമോ എങ്കിലും അത് നടക്കുകയില്ല ആ അമ്പാലുകളെ കൊണ്ടും ആലാത്തുകളെ കൊണ്ടുമല്ലാതെ നടക്കൂലോ